എൻ സി പി നേതാവ് ബാബ സിദ്ദിഖിയുടെ കൊലപാതകത്തിന് പിന്നാലെ മഹാരാഷ്ട്ര സർക്കാർ നടൻ സൽമാൻ ഖാന്റെ വീടിന് സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ് എൻ സി പി നേതാവ് ബാബ സിദ്ദിഗിയുടെ അടുത്ത സുഹൃത്തു കൂടിയായിരുന്നു സൽമാൻ ഖാൻ പന്ത്രണ്ടോളം പോലീസുകാരെയാണ് ബോളിവുഡിലെ നായക താരത്തിന്റെ ബാന്ദ്രയിലെ ഗാലക്സി അപ്പാർട്ട്മെന്റിൽ നിയോഗിച്ചിരിക്കുന്നത് മാതാപിതാക്കൾക്കൊപ്പം നടൻ സൽമാൻ ഖാൻ കഴിയുന്നതും ഇവിടെയാണ് എൻ സി പി നേതാവ് ബാബാ സിദ്ദീഖിയുടെ കൊലപാതകത്തെ തുടർന്നുള്ള സാഹചര്യത്തിലാണ് നടൻ സൽമാൻ ഖാന്റെയും സുരക്ഷ ഇപ്പോൾ സർക്കാർ വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഗുണ്ടാ തലവൻ ലോറൻസ് ബിഷ്ണോയി ബാബാ സിദ്ദിയുടെ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരുന്നു സൽമാൻ ഖാനും ഇതേ വധഭീഷണി നിലനിൽക്കുന്നുണ്ട് സൽമാൻ ഖാനെ സഹായിക്കുവാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവരെയും വകവരുത്തുമെന്നും ലോറൻസ് ബിഷ്ണോയി ഭീഷണി മുഴക്കിയിരുന്നു എന്നാൽ പക്ഷെ ഇതാദ്യമായിട്ടല്ല ബോളിവുഡ് നടൻ സൽമാൻ ഖാനെ വധിക്കുമെന്ന് ലോറൻസ് ബിഷ്ണോയും മുന്നറിയിപ്പ് നൽകുന്നത് സൽമാൻ ഖാനെ കൊലപ്പെടുത്തുവാൻ നേരത്തെയും ഇവർ ശ്രമിച്ചിരുന്നു ാണ് നടൻ രക്ഷപ്പെട്ടത് ഗുണ്ടാ തലവൻ ലോറൻസ് ബിഷ്ണോയുടെ സംഘാംഗങ്ങൾ അന്ന് അറസ്റ്റിലുമായിരുന്നു സൽമാൻ ഖാനെ അപായപ്പെടുത്തുവാൻ വൻ ഗൂഢാലോചന നടന്നുവെന്നും പോലീസ് കണ്ടെത്തി ലോറൻസ് ബിഷ്ണോയി സൽമാൻ ഖാനെ കൊലപ്പെടുത്തുവാൻ ഇരുപത് ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തിരുന്നു ചെയ്തിരുന്നുവെന്ന് റിപ്പോർട്ടുണ്ട് ആറുപേർക്കാണ് ഖാനെ കൊലപ്പെടുത്തുവാൻ പണം വാഗ്ദാനം നൽകിയതെന്നാണ് റിപ്പോർട്ടുകൾ സൽമാൻ ഖാന്റെ വീട്ടിലേക്കുണ്ടായ വെടിവയ്പ്പിൽ താരത്തിന്റെ മൊഴിയും നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു വെടിവയ്പ്പിന് ശബ്ദം കേട്ടിട്ടാണ് അന്ന് താൻ എഴുന്നേറ്റതെന്ന് വ്യക്തമാക്കുകയായിരുന്നു നട സൽമാൻ ഞെട്ടിയുണർ ബാൽക്കണിയിൽ നോക്കിയെങ്കിലും താൻ യും കണ്ടില്ലെന്നും നടൻ പറഞ്ഞു തന്റെ ജീവൻ അപകടത്തിലാണെന്ന് തനിക്ക് മനസ്സിലായെന്നും താരം വ്യക്തമാക്കിയിരുന്നു അതേസമയം മഹാരാഷ്ട്രയിലെ പ്രമുഖ രാഷ്ട്രീയ നേതാവ് ബാബാ സിദ്ദിന്റെ കൊലപാതകം രാഷ്ട്രീയ രംഗത്ത് മാത്രമല്ല ബോളിവുഡിനെയും ഞെട്ടിച്ച സംഭവമായി മാറുകയാണ് ബാബാ സിദ്ദിഖിയുമായി അടുത്ത ബന്ധമുള്ള നടൻ സൽമാൻ ഖാനെ താക്കിയതായി ഗുണ്ട നേതാവ് ലോറൻസ് ബിഷ്ണു ഈ സംഘമാണ് രാഷ്ട്രീയ നേതാവിനെ കൊലപ്പെടുത്തിയതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത എന്നാൽ പക്ഷേ ഇത്തരത്തിലുള്ള കാര്യം അവിശ്വസനീയവും പരിഹാസ്യവുമാണെന്നാണ് ചലച്ചിത്ര സംവിധായകൻ രാം ഗോപാൽ വർമ്മ പറയുന്നത് മരണത്തിലേക്ക് നയിച്ചുവെന്ന് സൽമാൻ സൽമാൻഖുമായുള്ള ലോറൻസ് ബിഷ്ണോയുടെ പ്രശ്നം ശരിക്കും അവിശ്വസനീയമാണെന്നാണ് സംവിധായകൻ രാം ഗോപാൽ ആരുടെയും പേര് പറയാതെയാണ് എക്സ് അക്കൌണ്ടിൽ രാം ഗോപാൽ വർമ്മ എന്നാൽ രാം ഗോപാൽ വർമ്മയുടെ പോസ്റ്റിൽ പറയുന്ന വക്കീലായിരുന്ന ഗ്യാങ്സ്റ്റർ എന്ന് ലോറൻസ് ബിഷ്ണോയെ ആണെന്നും രാഷ്ട്രീയ നേതാവ് ബാബാ സിദ്ദിഖിയാണെന്നും സ്റ്റാർ സൽമാൻ ഖാൻ ആണെന്നും ഇപ്പോഴത്തെ വാർത്തകൾ വായിക്കുന്നവർക്ക് ആർക്കും മനസ്സിലാകുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ടുകൾ ഗ്യാങ്സ്റ്ററായി മാറി അഭിഭാഷകനെ ഒരു സൂപ്പർ സ്റ്റാറിനെ കൊണ്ട് അയാൾ പണ്ട് മാന്യ േട്ടയാടിയതിന് പ്രതികാരം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ സ്റ്റാറിന്റെ അടുത്ത സുഹൃത്തായ ഒരു വലിയ രാഷ്ട്രീയക്കാരനെ ആദ്യം കൊല്ലുവാൻ ഫേസ്ബുക്ക് വഴി റിക്രൂട്ട് ചെയ്ത തന്റെ എഴുന്നൂറംഗ ഗ്യാംഗിൽ ചിലർക്ക് നിർദ്ദേശം നൽകുന്നുവെന്നാണ് രാം ഗോപാൽ വർമ്മ കുറിച്ചിരിക്കുന്നത് ജയിലിൽ ഗവൺമെന്റിന്റെ സംരക്ഷണയിലായതിനാൽ പോലീസിന് ഗ്യാംഗ്സ്റ്ററിനെ പിടിക്കുവാൻ കഴിയില്ല അയാളുടെ വ്യക്ത വിദേശത്തു നിന്ന് സംസാരിക്കുന്നുണ്ട് ഒരു ബോളിവുഡ് എഴുത്തുകാരൻ ഇതുപോലെ ഒരു കഥയുമായി വന്നാൽ എക്കാലത്തെയും അവിശ്വസനീയവും പരിഹാസ്യവുമായ കഥയെഴുതിയതിന് ബോളിവുഡുകാർ അയാളെ തല്ലുമെന്നും രാംഗോപാൽ വർമ്മ പോസ്റ്റിലൂടെ എഴുതിയിട്ടുണ്ട് എന്തായാലും നിരവധി കമന്റുകളാണ് രാംഗോപാൽ വർമ്മയുടെ ഈ ഒരു പോസ്റ്റിന് മുൻപ് നടൻ സൽമാൻ ഖാൻ മാനിന്റെ വേട്ടയാടിയ കേസിൽ പെടുമ്പോൾ വെറും അഞ്ചു വയസ്സ് മാത്രമാണ് ലോറൻസ് ബിഷ്ണോയിക്കെന്ന് ചിലർ ഓർമ്മിപ്പിക്കുന്നുണ്ട് വലിയ കളികൾ മറയ്ക്കുവാനുള്ള കഥകളാണ് ഇതെന്നാണ് ചിലർ പറയുന്നത് അതേസമയം ബാബാ സിദ്ദിഖി ബോളിവുഡിലെ പ്രമുഖരുടെ അടുത്താളായിട്ടും പലരും ഇയാളുടെ മരണത്തിൽ മൗനം പാലിക്കുന്നുവെന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട്